അന്വേഷണ ത്തിലേക്ക് സ്വാഗതം. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാനിപ്പോൾ ഓർമ്മിക്കുക. ഇപ്പോൾ മലയാളി സുഹൃത്തുക്കളെ കാണണമെങ്കിൽ ക്ലബ് ഹൗസിൽ കയറണമെന്നാണ് അയാൾ പറഞ്ഞത്. പണ്ട് തെരുവോരത്തും സ്റ്റാച്യുവിലും പാളയത്തും ഒക്കെ കൂട്ടം കൂടി നിന്നവർ ഇപ്പോൾ ക്ലബ് ഹൗസിലാണ് കൂട്ടം കൂടി നിൽക്കുന്നത്. അവിടെ പലരും ഉണ്ടും ഉറങ്ങിയും കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ അത് ശരിയാണ്. മലയാളിക്ക് ഇങ്ങനെ കൂട്ടം കൂടാനും ചർച്ച ചെയ്യാനും സംവാദം നടത്തുവാനും ഒക്കെയുള്ള ആഗ്രഹം പണ്ടു മുതലേ ഉള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ ചർച്ചകളുടെ വേദി ചായക്കടകളായിരുന്നു. ചായക്കടയിലെ ചൂട് ചായക്കൊപ്പം രാഷ്ട്രീയവും മതവും വിശ്വാസവും ഒക്കെ വിളമ്പുമായിരുന്നു. അതുപോലെ നമ്മുടെ ബാർബർ ഷോപ്പുകൾ, അവിടെയും രാഷ്ട്രീയം വളരെ കത്തിജ്വലിച്ച് നിന്നിട്ടുണ്ട്. പലപ്പോഴും അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്ന്. അതുപോലെ ഒന്നായിരുന്നു വായനശാല. വായനശാലകളിലെ സായാഹ്നങ്ങൾ ഏറ്റവും ഫലപ്രദമായ ചർച്ചാവേദികളായിരുന്നു. അതാത് കാലത്തെ രാഷ്ട്രീയം, അതാത് കാലത്തെ സാമൂഹിക പ്രശ്നങ്ങൾ, ചരിത്രം, വർത്തമാനം ഒക്കെ വായനശാലകളിലെ സായാഹ്നങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ പൊതുബോധവും രാഷ്ട്രീയ ബോധവും ഉണ്ടാക്കാൻ അത്തരം ചർച്ചകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുപോലെ അക്കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം കളിത്തട്ടുകളുണ്ടായിരുന്നു. ഈ കളിത്തട്ടുകളും ചർച്ചാവേദികളായിരുന്നു. മലയാളി എപ്പോഴും ആശയ സംവാദത്തിനും ആശയ സംഘർഷത്തിനും ഒക്കെ താല്പര്യമുള്ളവരാണ്. ഓരോ കാലത്തും അവർ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുകയും അത് ചർച്ച ചെയ്യപ്പെടാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. അത് വ്യക്തികൾ മാത്രമല്ല, സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഇത്തരം ചർച്ചകൾക്ക് താല്പര്യപ്പെടുന്നവരാണ്. എനിക്ക് തോന്നുന്നു 1960s കോഴിക്കോട്ട് കോലായ എന്നൊരു സംരംഭം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിരുന്ന് സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യുന്നതായിരുന്നു കോലായ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട എഴുത്തുകാർ, കവികൾ, സാഹിത്യകാരന്മാരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അരവിന്ദൻ, നമ്പൂതിരി, അക്കിത്തം, ആർ രാമേന്ദ്രൻ തുടങ്ങിയവരൊക്കെ സ്ഥിരമായി പങ്കെടുത്തിരുന്ന വേദിയാണ്. അത് പിൽക്കാലത്ത് ക്രമേണ അതങ്ങ് മാഞ്ഞുപോയി. വീണ്ടും തിരിച്ചു വന്നത് കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ വ്യാപനത്തോടെയാണ്. സോഷ്യൽ മീഡിയ വന്നപ്പോഴേക്കും വീണ്ടും ചർച്ചകളുടെ ഇടം വിടർന്നു ജനാധിപത്യപരമായി. കാരണം ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, കമൻറ്റുകൾ എഴുതുന്നുണ്ട്, ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നുണ്ട്, വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും വാട്സപ്പുകളിൽ ചർച്ചകളുടെ പ്രളയം തന്നെ വന്നു. ഓരോ ദിവസവും ഓരോ വിഷയം പറഞ്ഞ്, ഓരോ സന്ദർഭങ്ങൾ പറഞ്ഞ് ചർച്ചകളും സംവാദങ്ങളും അരങ്ങേറി. ഇപ്പോഴാണ് ഈ ക്ലബ് ഹൗസിലെ ചർച്ച സജീവമായി തീർന്നത്. ക്ലബ് ഹൗസിൽ എന്നും ചർച്ചകളുണ്ട്. 24 മണിക്കൂറും ചർച്ചകളാണ്. രാത്രിയൊന്നോ പകരൊന്നോ ഇല്ലാത്ത ചർച്ച നടക്കുന്നുണ്ട്. എന്തെല്ലാം വിഷയങ്ങളാണ്! രാഷ്ട്രീയമുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, പാട്ടുണ്ട്, സംഗീതമുണ്ട്, സിനിമയുണ്ട്. എന്തിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഈ ക്ലബ് ഹൗസുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരവധി പേർ അതിൽ പോവുകയും വരികയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഒരു ക്ലബ് ഹൗസിൽ നിന്നും മറ്റൊരു ക്ലബ് ഹൗസിലേക്ക് പോകുന്നു, അവിടെ നിന്നും മറ്റൊന്നിലേക്ക് വരുന്നു, വാക്കുകൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. ഒരു വളരെ ജനാധിപത്യപരമായ ഒരു സംവാദ സ്ഥലമായി ഈ ക്ലബ് ഹൗസുകൾ മാറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ ക്ലബ് ഹൗസിലെ ചർച്ചകൾ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്തരത്തിലുള്ള സ്വാധീനമാണ്? നമ്മളെ ധൈഷണികരമായി നമ്മളെ സജ്ജമാക്കാൻ ഈ ക്ലബ് ഹൗസുകൾക്ക് കഴിയുന്നുണ്ടോ? വർത്തമാനകാലത്തോട് ചേർത്ത് നിർത്താൻ ഈ ക്ലബ് ഹൗസുകൾക്ക് കഴിയുന്നുണ്ടോ? ഭൂതകാലത്തെക്കുറിച്ചുള്ള വിചാരണകൾക്ക് ഈ ക്ലബ് ഹൗസുകൾക്ക് കഴിയുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം ഇനിയും കണ്ടുപിടിക്കേണ്ടത്. ക്ലബ് ഹൗസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, നാം ആ ജീവിതത്തെ ഈ ക്ലബ് ഹൗസുകൾ മാറ്റിത്തീർക്കുമോ? അത് നാം കാത്തിരുന്ന് കാണേണ്ടതാണ്.